ഹലോ ഗൈസ്, നമസ്കാരം. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കൊല്ലം ജില്ലയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്കാണ്. ചവറയ്ക്കും കരുനാഗപ്പള്ളിക്കും ഇടയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പുഴ കടന്ന് വേണം ക്ഷേത്ര സമുച്ചയത്തിലേക്ക് നമുക്കെത്തുവാൻ. ക്ഷേത്രത്തിൻ്റേതായി അവർ ജങ്കാർ സർവീസൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് അത് ഇല്ലയെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും വഞ്ചി വരുന്നുണ്ട്, അപ്പോൾ വഞ്ചിയിൽ അക്കരയ്ക്ക് പോകാം. അതിന് മുന്നേ ഈ കടവ് റെസ്റ്റോറൻറ്റിൽ നിന്നും അല്പം ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ക്ഷേത്രത്തിലേക്ക് നമുക്ക് ആ ഭാഗത്ത് ഭക്ഷണം കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് കാട്ടിലമ്മ ഭഗവതിയുടെ വിശേഷങ്ങൾ അറിയണ്ടേ? അപ്പോൾ അതാ രാജു ചേട്ടൻ വന്നിട്ടുണ്ട്. പേരല്ലേ ചേട്ടൻ ഇവിടെ താമസിക്കും? ഞാൻ എൻ്റെ കൊച്ചിനാളി മുതലേ ഈ ക്ഷേത്രം, അതൊരു ചെറിയ ക്ഷേത്രമായി. ഓക്കെ ഓക്കെ. പിന്നീട് ഇതിനൊരു വളർച്ചയുണ്ടായി. അന്ന് ഒരു ജ്യോതിഷ്യരുണ്ടായി, ഓക്കെ, രാജേന്ദ്രൻ. ഓക്കെ, പിന്നാണ് ഇതിനകത്ത് ഓരോ ആൾക്കാർ വരാൻ തുടങ്ങി. പിന്നെ ഇവിടെ മണി കെട്ടി ഒരാളുടെ കാര്യസിദ്ധികളും കാര്യങ്ങളും നടന്നു. ഓ, മനുഷ്യൻ വന്ന് അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞു അവരെന്താണ് മനസ്സിലുദ്ദേശിച്ചത് എല്ലാ കാര്യങ്ങൾ അവർ മനസ്സിലുദ്ദേശിച്ചു വന്ന് ഉദ്ദിഷ്ട കാര്യസിദ്ധി കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ നടക്കും. അവിടുത്തെ ഒരു പ്രത്യേകത. ഭക്തരുടെ ഏതാഗ്രഹവും സാധിച്ചു കിട്ടുന്ന ഒരിടത്താണ് നമ്മളെത്തിയിരിക്കുന്നതെന്നാണ് രാജേട്ടൻ പറഞ്ഞത്. എന്തായാലും ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് ഇക്കരയിലുള്ള ഈ ബോട്ട് ജെട്ടിയുടെ കാഴ്ചകളൊക്കെ കാണാം. അസാധ്യമായ തിരക്കാണ് ചില സമയങ്ങളിലൊക്കെ എന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രം കാട്ടിൽ മേക്കേതിൽ എന്നും മണികട്ടമ്പലം എന്നും കാട്ടിലമ്മ അഥവാ കാട്ടിൽ മേക്കേതിലമ്മ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഉത്സവമാണ് വൃശ്ചിക മാസത്തിലാണ്. ചേട്ടൻ ഈ നാട്ടുകാരനാണ്? അവിടെ എത്ര വീട്ടുകാരുണ്ട് ഈ ദ്വീപില്? ഇനിയിപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ മൂന്ന് വീട്ടുകാരുള്ളൂ ഈ ഭാഗത്ത്. ഭാഗത്തുള്ളല്ലേ. നിങ്ങളുടെ ആശ്രയം അഞ്ചു തന്നെയാണ്? ഭയങ്കര തിരക്കായിരിക്കും അല്ലേ. ഓക്കെ. പന്ത്രണ്ട് ദിവസം അല്ലാത്ത ദിവസം അന്നദാനം ഒന്നും ഇല്ല? രാവിലെ കഞ്ഞിയുണ്ട്. രാവിലെ എല്ലാ ദിവസവും? എല്ലാ ദിവസവും കഞ്ഞിയുണ്ട്. അത് ശരി. 8 മണി കഴിയുമ്പോൾ കഞ്ഞിയും പയറും. എന്തായാലും നമ്മുടെ വഞ്ചി കടവിലെടുത്തു. ആ കാണുന്നത് കുമാരനാശാന്റെ ഒരു മന്ദിരമാണ്. കായലിനും കടലിനും മധ്യ സ്ഥിതി ചെയ്യുന്ന അപൂർവം ദേവീക്ഷേത്രങ്ങളിലൊന്നാണ് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറുവശത്ത് TS കനാലും സ്ഥിതി ചെയ്യുന്നു. ദാരികനെ വധിച്ച ഉഗ്രമൂർത്തി, അതുപോലെ തന്നെ കടലിൻ്റെ രൗദ്രഭാവം, ഇവയൊക്കെ ആവാഹിച്ച ദേവി സ്വരൂപം. നമുക്ക് ക്ഷേത്ര കവാടം കടന്ന് അകത്തേക്ക് പ്രവേശിക്കാം. ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു തരുന്ന മണി ഇവിടുത്തെ പേരാലിൽ കൊണ്ടുവന്ന് കെട്ടി 7 തവണ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭക്തൻ്റെ ഏതാഗ്രഹവും സാധിച്ചു കിട്ടുമെന്നാണ് അത്രേ വിശ്വാസം. ആ കാണുന്നത് കരിമ്പനയാണ്. 3 കരിമ്പന ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഒരു കരിമ്പന മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. അവിടെ ആ കാണുന്നത് ഒരു കിടാവിളക്കാണ്. ക്ഷേത്രത്തിലെ ഏത് ചടങ്ങുകളും ആരംഭിക്കുന്നത് ഈ കിടാവിളക്കിനെ വലം വെച്ചുകൊണ്ടാണ്. ഇനി നമുക്ക് ആ പേരാലിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയെന്നാണ് അറിയാം. അതാ അവിടെ ഒരു വികൃതി ചാടിത്തുള്ളി കളിക്കുകയാണ്. അവനത് അമ്പലത്തിൻ്റെ ശ്രീകോവിലിനുള്ളിലേക്കൊക്കെയാണ് കയറുന്നത്. ഓരോ ഭക്തൻ്റെയും ആഗ്രഹ ശിഖരങ്ങളിൽ തളിർത്ത മണികൾ അതാ തൂങ്ങി ആടുകയാണ്. ഭക്തരുടെ ആവശ്യങ്ങളുടെ നീർമണികൾ. ആ ഇതാണ് ഇവിടുത്തെ അന്നദാന മണ്ഡപം. ഇവിടെ നമ്മളിപ്പോൾ ഈ നേരത്ത് വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ അസാധ്യമായ തിരക്കുകളാണ്. പ്രധാന വിഗ്രഹം കൂടാതെ ഗണപതി, ദുർഗാദേവി, മൂർത്തി, യോഗീശ്വരൻ, മാടൻ തമ്പുരാൻ, യക്ഷിയമ്മ, നാഗദൈവങ്ങൾ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെ കുടികൊള്ളുന്നു. വെള്ളിയാഴ്ച തോറുമാണ് ശത്രുദോഷത്തിനായി ശത്രു സംഹാര പുഷ്പാഞ്ജലി, കൂടാതെ അമ്മയുടെ ഇഷ്ട വഴിപാടായി ഇരട്ടി മധുര പായസവും അറുനാഴി
മഹാനിവേദ്യവും സമർപ്പിക്കപ്പെടുന്നു. കാട്ടിൽ പടിയിച്ച എന്നൊരു കുടുംബം ഇവിടെ ഉണ്ടായിരുന്നുവൊക്കെ. അവരാണ് ചമ്പക്കുളത്തു നിന്നും ഈ ദേവിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കടലിനോട് ഇത്രയേറെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ കിണറുകളിൽ ശുദ്ധജലമാണ് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ അതാണ് സത്യം. ഗോകർണം മുതൽ കന്യാകുമാരി വരെയും കിഴക്ക് മധുരയും ഉൾപ്പെട്ട പഴയ ചേര രാജ്യത്തിൻ്റെ ആദി മഹാരാജാവ് ചേരൻ ചെങ്കുട്ടവൻ മുതൽ ശ്രീ പത്മനാഭദാസരായ തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ വരെ പാദസ്പർശമേറ്റ പുണ്യഭൂമിയാണത്രേ ഇത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരിക്കൽ മാർത്താണ്ഡവർമ്മ രാജാവ് ഓടനാട് രാജാവിനെ സന്ദർശിച്ച് തിരികെ വരികയായിരുന്നു. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ദേവി ചൈതന്യം കാണുകയും അവിടെ ഒരു ദേവീക്ഷേത്രം പണിയണം എന്ന് കൽപ്പിക്കുകയും ചെയ്തു. ഇവിടെയൊക്കെ കരിമണൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കാണുന്നറിയില്ല. അവിടെ ചേട്ടനിരിക്കുന്നുണ്ടല്ലോ, നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം. സുനാമി ഇങ്ങോട്ട് വന്നില്ല അല്ലേ? ഈ അമ്പലത്തിൻ്റെ ഭാഗത്തോട്ട് വന്നില്ല, കയറിയില്ല. അന്ന് ഈ ദ്വീപിലേക്ക് രാക്ഷസത്തിരമാലകൾ എത്തി നോക്കിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ നൂറുകണക്കിന് ആളുകളാണെന്ന് മരണപ്പെട്ടത്. എന്തായാലും വീണ്ടും പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ.